عليكم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ഈദുൽ അൽഹ ആത്മസമർപ്പണത്തിൻ്റെ ആഘോഷം അഥവാ ബലിവരുന്ന ലോക മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് ഒരുപാട് നാളുകൾ മക്കളില്ലാതിരിക്കുകയും പിന്നീട് പുത്രൻ ജനിക്കുമ്പോൾ ആദ്യ പുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ബലി കൊടുക്കുവാൻ തീരുമാനിക്കുകയും അതിലൂടെ ദൈവപരീക്ഷണത്തെ വിജയിക്കുകയും ചെയ്യുന്നു. ബലി നൽകുന്ന സമയത്ത് ദൈവദൂതൻ വരികയും ഇസ്മായിലിൻ്റെ സ്ഥാനത്ത് ആടിനെ വെക്കുകയും ചെയ്തു. ഈ സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലി പെരുന്നാൾ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ പെരുന്നാളിന് ബലി പെരുന്നാൾ എന്ന് പേര് വന്നത്. 400 ഗ്രാം സ്വർണത്തേക്കാൾ കൂടുതൽ സമ്പത്തുള്ള ഓരോ മുസ്ലിമും ബലി നൽകണമെന്നാണ് നിയമം. അൽഹ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ബലി എന്നാണ്. ഈദുൽ അൽഹ എന്നാൽ ബലി പെരുന്നാൾ. വലിയ പെരുന്നാൾ എന്ന വാക്ക് ബലി പെരുന്നാൾ എന്ന പദത്തിൽ നിന്നും പിന്നീട് ഉണ്ടായതാണ്. ബക്രീദ് എന്ന വാക്കും പിൽക്കാലത്ത് പ്രചാരത്തിലായതാണ്. ബക്കരി, ഈദ് ഈ രണ്ട് വാക്കിൽ നിന്നാണ് ബക്രീദ് ഉണ്ടായത്. ബക്കരി എന്നാൽ ആട് എന്നർത്ഥം. മൃഗത്തിനെ ബലി കൊടുത്തു എന്ന അർത്ഥത്തിൽ ബക്ര ഈദ് ബക്രീദായി. ചെറിയ പെരുന്നാൾ ലോകത്ത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് വിളിച്ചറിയിക്കുന്നത്. വലിയ പെരുന്നാൾ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശവുമായി ബലി പെരുന്നാൾ. എല്ലാവർക്കും എൻ്റെ ബലി പെരുന്നാൾ ആശംസകൾ.